മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പത്രികയ്ക്കെതിരെ പരാതി ഉന്നയിച്ച മറ്റ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയിലും സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടി കോടതി സമീപിക്കാൻ ഒരുങ്ങുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. നാമനിർദ്ദേശ പത്രികയിൽ ആശ്രിത സ്വത്ത് രേഖപ്പെടുത്തേണ്ട കോളം പൂരിപ്പിച്ചില്ലെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പത്രിക തള്ളാൻ മറ്റു പാർട്ടികൾ ഉന്നയിച്ച വാദങ്ങൾ. അപൂർണമായ പത്രിക സ്വീകരിച്ചത് ചട്ടലംഘനമാണെന്ന് സി പി എം നിലപാടെടുത്തു. എന്നാൽ പരാതി ഉന്നയിച്ച പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും സമാനമായ പിഴവുകളാണ് നാമനിർദ്ദേശ പത്രികയിൽ വരുത്തിയിട്ടുള്ളത്. ഇത് ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീപ്രകാശിന്റെ നാമനിർദ്ദേശ പത്രികയാണ്. ഇതിൽ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന കോളത്തിൽ ക്രമനമ്പർ ഇട്ടിട്ടില്ല. ആറ് കോളങ്ങൾ ഒന്നും എഴുതാതെ ഒഴിച്ചിട്ടിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഇത് ഇടത് സ്ഥാനാർത്ഥി എം ബി ഫൈസലിന്റെ പത്രിക. ബി ജെ പി സ്ഥാനാർത്ഥി വരുത്തിയ അതേ പിഴവാണ് ഫൈസലും ആവർത്തിച്ചത്. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നിടത്ത് ക്രമനമ്പർ മാറി എഴുതിയിരിക്കുന്നു. മൂന്ന് കോളങ്ങളിൽ ഒന്നും എഴുതിയിട്ടില്ല. 2008 സുപ്രീംകോടതിയുടെ ഉത്തരവനുസരിച്ച് നാമനിർദ്ദേശ പത്രികയിലെ എല്ലാ കോളങ്ങളും പൂരിപ്പിക്കണം. അല്ലാത്ത പത്രിക പരാതി ഉണ്ടെങ്കിൽ പരിശോധിച്ച് തള്ളാമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത്. കോളം പൂരിപ്പിച്ചില്ലെന്ന പേരിൽ തനിക്കെതിരെ പരാതി നൽകിയവർക്കെതിരെ ഇതേ പരാതിയുമായി കോടതിയെ സമീപിക്കാനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം. അല്ല, ഇവിടെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ എതിർ സ്ഥാനാർത്ഥികൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കോ? ഞാനത് വിഷയം വെക്കുന്നില്ല. സമയം വരട്ടെ, കാണിച്ചു കൊടുക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.